ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കക്കിയിറച്ചി എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക എന്നാണ്. ഇതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുക എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തെടുത്തത്, നമ്മൾ കക്ക മേടിച്ചിട്ട് പുഴുങ്ങുക. പുഴുങ്ങുന്നതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഇട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്താലോ എന്ന് കരുതിയത്, വിചാരിച്ചത്. അതുകൊണ്ടാണ് ഇതിപ്പം ആക്ച്വലി ഇതിൻ്റെ കക്കയിറച്ചി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതാ ആക്ച്വലി കക്കയിറച്ചി പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതാ പുഴുങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇതാ ഇങ്ങനെയാണ് പുഴുങ്ങിക്കഴിഞ്ഞാൽ കക്കയിറച്ചി ഇരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചതാണ്, അതുകൊണ്ടാണ് അതിനൊരു കളർ വ്യത്യാസം. ആക്ച്വലി ഇങ്ങനെയാണ് കക്ക ഇരിക്കുന്നത്. ഇത് കഴുകി, നന്നായി കഴുകിയിട്ട് അടുപ്പത്ത് വെച്ച് ഒരു 5 മിനിറ്റ് അടുപ്പത്ത് വയ്ക്കുമ്പോഴത്തേക്ക് തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും. നമ്മൾ അതിൻ്റെ മൂടിയൊക്കെ അടച്ചു വെച്ച മൂടിയൊക്കെ തള്ളിയിട്ട് ഇത് പുറത്തേക്ക് വരും. ആ ഒരു പാകത്തിനാണ് നമ്മൾ ഇത് കുക്കായി, അതായത് ക്ലീൻ ചെയ്യാനുള്ള ആ ഒരു ഇതായി എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. ഇപ്പം കുറേ ഇതിപ്പോൾ ക്ലീൻ ചെയ്തതിന് സോഡാണ്, ഇതിപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഉള്ളത്. ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഇതിങ്ങനെ ആയിരിക്കും ഇരിക്കുക. അപ്പോൾ ഇത് പുഴുങ്ങിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ വായ തുറന്നു വരും. അപ്പോഴാണ് ഈ സാധനം, ഈ സാധനം എടുക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ എടുക്കുക, ഈ കൈ വെച്ച് ഇത് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഇടുക. ഇതാ ഈ സാധനം കണ്ടോ, ഇതിനെ ഇങ്ങനെ കളയുക. ഇത് കളയാൻ വേണ്ടി മാത്രം ഞാനൊന്ന് സെപ്പറേറ്റ് ഒരു മാറ്റി വെച്ചതാ. ഇങ്ങനെ കളയുക, അങ്ങനെ ഓരോന്നും കളഞ്ഞ് കളഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ ഓരോന്നും കളഞ്ഞിട്ട് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഇതാണ് നമ്മൾ ചുണ്ണാമ്പൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നീറ്റ് കക്ക എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഞാൻ ഇത് വെച്ച് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗ്രേവിയും ഒരു സൈഡ് ഡിഷുമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് പിന്നീട് കാണാം. ഞാൻ ഇപ്പോൾ കാണിച്ചു തന്ന ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, ഒപ്പം മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യാം.